കേരളത്തിൽ എം ബി ബി എസ് ബി ഡി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നിലവിൽ കോളേജിൽ കൊടുത്ത് ചില ആളുകൾ കിട്ടിയിട്ടുണ്ടാവും, അവരെ ഹയർ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്യുക, കൺഫേം കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റുകൾ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതായത് ഏതെങ്കിലും നിലവിലുള്ള കോളേജുകൾ ഡിലീറ്റ്, കൊടുത്തത് കോളേജുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ മാറ്റാം. ഇത്തരം ഓപ്ഷൻസ് എല്ലാം ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് കരുണ മെഡിക്കൽ കോളേജ് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അത് എം എം കാറ്റഗറിയിലും, അല്ലാതെ നിങ്ങൾക്ക് പുതുതായിട്ട് കൊടുത്തു നോക്കാം. ഇതുവരെ കൊടുക്കാത്തൊരു പ്രൈവറ്റിലൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കരുണ മെഡിക്കൽ കോളേജ് ആഡായിട്ടുണ്ട്. അല്ലാതെ കഴിഞ്ഞ വർഷത്തെ പോലെ പുതുതായിട്ട് നമുക്ക് കോളേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. കഴിഞ്ഞ വർഷം അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം നമുക്ക് പുതുതായിട്ട് അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. നിലവിലുള്ളത് റീഅറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ്, ഹോമിയോ, ആയുർവേദ, യുനാനിയൊക്കെ പോലുള്ളതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്. അതിൻ്റെ രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ള കോളേജുകൾ നോക്കിയിട്ട് നിങ്ങൾ ഒന്നാമത് കൊടുക്കുക. നിങ്ങൾക്ക് അവസാന ഡേറ്റ് എന്ന് പറയുന്നത് 11-ാം തീയതിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വെക്കുക, വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം നിങ്ങൾ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് അത് ഫസ്റ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഹോമിയോക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഹോമിയോ ആണ്. അവസാനം നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഇനിയിപ്പോൾ എം ബി ബി എസിന് ആഗ്രഹിക്കുന്ന ഒരാണെങ്കിൽ കരുണ മെഡിക്കൽ കോളേജ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ആഡായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറൻസ് ഉള്ള കോഴ്സുകൾ ഫസ്റ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾ ഓപ്ഷൻ കൺഫേം ചെയ്ത് അവസാനം ഒരു ലിസ്റ്റ് കിട്ടൂലേ, അവിടെ നിങ്ങൾക്കൊരു 25 ഉണ്ടെങ്കിൽ 15-ാമത്തേതാണ് കിട്ടിയതെങ്കിൽ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ അവിടുന്ന് അങ്ങോട്ട് ലാപ്സ് ആയി പോകും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, എനിക്ക് ആയുർവേദമാണ് വേണ്ടിയിരുന്നത്, പക്ഷേ ഞാൻ 15-ാമത് കൊടുത്തിട്ടുള്ള ഹോമി ആയിരുന്നു, 16 ആയുർവേദം ആണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം കോളേജുകൾ നിങ്ങൾക്ക് വേണ്ട പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ അവസാന ഡേറ്റ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾ ഓർമ്മിക്കുകയാണ്, 11-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി വരെയുള്ളു. അപ്പോൾ അതുവരെ കാത്തിരിക്കാതെ പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാറുള്ള കൺഫേം ചെയ്യുകയും മറ്റുള്ള അലേഡ് കോഴ്സുകൾ ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം, ഇൻസ്റ്റാഗ്രാമായി ചോദിക്കാവുന്നതാണ്. സേഫ് ഫോളോപ്പർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.